ബാക്ക് നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇന്ന് നമുക്ക് ഒരു മിനി നോട്ട്ബുക്ക് ഉണ്ടാക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനൊരു എ ഫോർ ഷീറ്റ് എടുത്തിട്ട് ഇത് ഇതുപോലെയാണ് മടക്കി കൊടുക്കുന്നത്. ഒരു ഷീറ്റിൽ നിന്ന് നമുക്ക് 16 പീസ് പേപ്പർ കിട്ടുന്ന പോലെ ഒന്ന് മടക്കി കൊടുക്കുക. അപ്പോൾ ദേ നമുക്ക് ഇത്രയും സൈസിലുള്ള പേപ്പേഴ്സ് ആണ് കിട്ടുക. ഇതുപോലെ 3 A4 ഷീറ്റിനെ നമ്മൾ ഇത്രയും പീസാക്കി എടുക്കുന്നുണ്ട്. ഇനി നമ്മളുടെ നോട്ട്ബുക്കിൻ്റെ കവറിന് വേണ്ടിയിട്ട് സോപ്പ് വെട്ടിയുടെ ഒരു പീസ് കട്ട് ചെയ്ത് കളയുമ്പോൾ നമുക്ക് ബാക്കി 3 പീസ് വെച്ചിട്ട് ഇതുപോലെ ഒരു കവർ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത പേപ്പർ പീസസിനൊക്കെ കൂടെ ഒരുമിച്ച് ക്ലിപ്പ് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ ഒരു സൈഡിൽ നമ്മൾ ഫെവിക്കോളാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഫെവിക്കോൾ ഒന്ന് നല്ലപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് അതൊന്ന് ഉണങ്ങാൻ വെക്കുക. ആ പേപ്പേഴ്സ് എല്ലാം ഒരുമിച്ച് ബൈൻഡായി നിൽക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. നോട്ട്ബുക്കിന് എത്ര തിക്നെസ് വേണോ അതിനനുസരിച്ചിട്ട് ഈ ഒരു ഭാഗം നമ്മൾ കട്ട് ചെയ്തിട്ട് ഒരുമിച്ച് ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്താൽ മതിയാവും. ഇനി ഇതിനൊരു കവറിന് വേണ്ടിയിട്ട് നമ്മൾ ഹോം മെയ്ഡ് ആയിട്ട് ഉണ്ടാക്കിയ പേർപ്പിൾ കളർ പേപ്പറാണ് എടുക്കുന്നത്. അതെടുത്തിട്ട് ഇതൊന്ന് കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എല്ലാ സൈഡും ഇതുപോലെ ഒട്ടിച്ചിട്ട് എക്സ്ട്രാസ് ഒക്കെ കട്ട് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ നോട്ട്ബുക്കിന് കവർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഈ കവറൊന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയ യൂണിക്കോൺ സ്റ്റിക്കേഴ്സ് എന്ന് ഒരു സ്റ്റിക്കർ എടുത്തിട്ട് ഇവിടെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ വൈറ്റ് പെന്ന് വെച്ചിട്ട് കുറച്ച് സ്റ്റാർസ് ഒക്കെ വരച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ നേരത്തെ ഒരുമിച്ച് ബൈൻഡ് ചെയ്ത് വെച്ച പേപ്പേഴ്സ് ഒന്ന് ഈ കവറിലേക്ക് ഒട്ടിച്ചു കൊടുക്കുക. അതും കൂടി ചെയ്താൽ നമ്മളുടെ മിനി യൂണിക്കോൺ നോട്ട്ബുക്ക് ഇവിടെ റെഡിയാവും. അത്രയേ ഉള്ളൂ നമ്മളുടെ വീഡിയോ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നമുക്ക് ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.